Hi friends, welcome back to my video vlog. Appo nammal indu vandirikkunna oru thookupalam kaanan vendiyana kaato sangrandi perur bhagathu namukku oru hanging bridge undu aa hanging bridge kaanan vendiyana velliya interesting aayittu oru baadu kaalchikal onnum illa anna paalavum ande avurtha climateum aa kaangalukku kaanan athyavashyam illa oru bangiyulla kaalchiyana appo adu kaananulla oru varavaanu appo namukku aa paalathinte visheshangal nammal indu ee video la kaanikkan pona avade ninnu chumma samayam kalada namukku nere paalathinte aduthottu povaan kaato ദേ ഈ കാണുന്നതാണ് നമ്മുടെ മൈനപ്പള്ളി കടവ് തൂക്കുപാലം നമ്മുടെ ഈ പാലത്തിന് ഇടത് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വണ്ടികളെ കണ്ടില്ലേ ഇവിടെ പാലം കാണാനും ഇവിടെ ചൂണ്ടയിടാനും മറ്റൊക്കെ വന്നവരുടെ വണ്ടികളാണ് ഈ കാണുന്നത് ഇതൊരു സർക്കാരിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഭാഗത്തല്ല ഈ നമ്മൾ ബൈക്കൊക്കെ ഇരിക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു ഏതായാലും ഈ സൈഡിൽ സർക്കാർ വക സ്ഥലം എന്നൊക്കെ ബോർഡുണ്ട് പിന്നെ നമ്മൾ പാലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കെല്ലിൻ്റെ കേരള ഇലക്ട്രിക് ലാൻഡ് അലയൻ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള ബോർഡ് കാണാം അവരാണ് നമ്മൾ ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് ഒരു ഫലകമാണ് അതായത് നമ്മൾ ഈ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്ന് ഈ പാലം മുൻകൈ എടുത്ത് ഇവിടെ നിർമ്മിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ഫലകം കാണാം അന്ന് ഉദ്ഘാടനം ചെയ്തവരുടെ പേരുകളൊക്കെ ഉള്ള ഒരു ഫലകമാണിത് നമുക്ക് അധികം സമയം കഴിഞ്ഞ് നമുക്ക് നേരെ പാലത്തിനടുത്തോട്ട് പോവാം ഇവിടെ നിന്നിട്ട് ആ റിവറിലോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടോ അയ്യാ മോനെ എന്നെ കിടു വ്യൂ ആണെന്നറിയോ ഇതൊക്കെ നമ്മൾ വന്ന് കണ്ട് തന്നെ അറിയണം കേട്ടോ നമ്മൾ എത്ര വ്ളോഗ് ചെയ്ത് എത്ര നമ്മൾ പറഞ്ഞാലും ഒന്നും നമുക്കത് അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ പറ്റില്ലാണ്ട് ഈ ഒരു പച്ചപ്പും ആ ഒരു ഫീലിംഗ് അതൊരു വല്ലാത്തൊരു വൈബാണ് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പാലത്തിന് താഴെയായിട്ട് ഇടത്തെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും ചൂണ്ടിടാൻ മറ്റുമായിട്ട് ഒരുപാട് പേരുണ്ട് മീനച്ചിലാറിന് കുറുകെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്നതിനാണ് വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് സെപ്റ്റംബർ 2, 2012 കേട്ടോ ഇത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇത് ഇനോഗ്രേഷൻ നിർവഹിച്ചത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ഡിസംബർ 28, 2013 ഇതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേട്ടോ അന്ന് വലിയൊരു ആഘോഷമായിട്ടൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ തൂക്കുപാലം കാണാൻ വരണമെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ പാലം കാണാൻ വരാൻ 2-3 മാർഗ്ഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഒന്ന് നിങ്ങൾ കോട്ടയം ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കോട്ടയം സംക്രാന്തി പേരൂർ റോഡ് വഴി 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതായത് സംക്രാന്തിയിൽ നിന്ന് പേരൂർ റോഡിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താം അതല്ല നിങ്ങൾ ഏറ്റുമാനൂർ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ ഏറ്റുമാനൂർ മണ്ണർക്കാട് ബൈപ്പാസ് എക്സാക്ട് ഒരു 6.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ മലയാളി അത് എവിടെ പോയാലും മലയാളിയുടെ തനത് സ്വഭാവം നമ്മൾ എങ്ങനെയും കാണിക്കും നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പം ഡെസ്കിലുമൊക്കെ പേരെഴുതി ശീലിച്ച പോലെ ആ ഒരു ഓർമ്മയിൽ ഇവിടെയും നമ്മൾ വന്ന് എഴുതി വെക്കുന്നവരുണ്ട് ഇതിൻ്റെ 2 പില്ലറിലും നല്ല ഇഷ്ടംപോലെ പേരുകൾ നമുക്കിവിടെ കാണാം കേട്ടോ ലവേഴ്സിൻ്റെ ആയാലും കപ്പിൾസിൻ്റെ ആയാലും ഇവിടെ വന്നിട്ട് അവർ നല്ല ഒന്നാന്തരമായിട്ട് കണ്ട അത് കണ്ടല്ലേ നവീൻ എന്നൊക്കെ പേരെഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഈ 2 തൂണിലും നമുക്ക് ആ ഒരുപാട് പേരുകൾ വന്നിട്ട് പോയൊരു ഒപ്പിടുന്നതാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒത്തിരി പേരുകളിവിടെ കാണാം നമുക്ക് തൊട്ടുമുകളിൽ കണ്ണ് തുറന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറയുടെ താഴെ തന്നെയാണ് ഈ പേരൊക്കെ എഴുതുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും രസകരമായ കാര്യവും നമ്മളേതായാലും പാലത്തിൻ്റെ ഇക്കരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അക്കരെ നമ്മൾ കണ്ടപോലെ തന്നെയുള്ളൊരു ഫലകം തന്നെയാണ് ഇക്കരെ എത്തിയിട്ട് നമ്മൾ ആദ്യം കാണുന്നത് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ള ആളുടെ പേരാണ് അതായത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തതെന്നും അന്ന് ആ ഫംഗ്ഷന് ആരൊക്കെയാണ് സന്നിഹിതരായതെന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ഫലകത്തിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപകട മേഖല എന്നൊരു ബോർഡ് കാണാം അതുകൂടാതെ ഒരു കെല്ലിൻ്റെ ബോർഡും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ തികച്ചും ഒരു അപകട മേഖല തന്നെയാണ് ആഴം കൂടിയതും അടിയൊഴുക്കുള്ളതുമായ കടവായതിനാൽ പരിചയസമ്പന്നരല്ലാത്തവരും കുട്ടികളും ഇങ്ങോട്ട് ഇറങ്ങരുതെന്ന് പ്രത്യേകം തന്നെ അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇങ്ങോട്ട് ഇറങ്ങി വരികയോ ഇത് കാണുകയോ ചെയ്യുക കഴിവതും വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മളേതായാലും പതിയെ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് നമുക്ക് നല്ല സ്വിമ്മിങ് അറിയാം ഈ ഏരിയ നല്ല പരിചയമുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് ആ പാലത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇത് നല്ല നീളമുള്ളൊരു പാലം തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പം ആ മീനച്ചിലാറും ആ പാലത്തിൻ്റെ തൊട്ട് താഴ്ത്ത നീളലും ആ പാലും എല്ലാം കൂടെ കൂടി തന്നെയുള്ള അടിപൊളി വ്യൂ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളതേ ആ കാണുന്ന ഒരു മരക്കുറ്റിയില്ലേ ഇതൊരു ആറ്റുവഞ്ചി മരമായിരുന്നു നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതൊരു മരമായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ പാലമെല്ലാം വന്ന് ഇത് ഇവിടെ കാണാൻ വരുന്നവരും ഇവിടെ കുളിക്കാൻ വരുന്നവരൊക്കെ ഒത്തിരി പേര് കൂടിയപ്പോൾ
ഈ മരത്തിൽ നിന്ന് അവർ ആ മരത്തെ കയറി ഇരിക്കുകയും മരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുകയൊക്കെ ചെയ്ത് ഒത്തിരി അപകടങ്ങൾ അത് വിളിച്ചു വരുത്തിയപ്പോൾ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ നാട്ടിലെല്ലാം ചേർന്ന് അത് മെറ്റി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇവിടുന്ന് കുറച്ചുകൂടെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു വള്ളം അവിടെ ഉണ്ടായിരുന്നു. അതേതായാലും ഒരു പുരാവസ്തു പോലെയായി അവിടെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി കണ്ടു നോക്കാം. വള്ളം ഏതായാലും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നേരത്തെ വെള്ളത്തിനകത്ത് വള്ളമായിരുന്നെങ്കിൽ ഇപ്പോൾ വള്ളത്തിനകത്ത് വെള്ളമാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പാലം കാണാൻ വന്നിട്ട് അക്കരെ ഇക്കരയും കറങ്ങി നടക്കാതെ പാലത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ നിങ്ങളിപ്പം മനസ്സിൽ ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഒരു കാര്യം പറയാം. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെയാണ്. അതായത് ഇരുകരകളിലും അതിൻ്റെ പില്ലറുണ്ട്. അവിടുന്ന് കേബിൾ വഴിയാണ് ഈ പാലം താങ്ങി നിർത്തിയിരിക്കുന്നത്. ഈ പാലം ഇവിടുത്തെ ആളുകൾ മെയിനായിട്ടും അക്കരെ ഇക്കരെ കടക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ വാഹനങ്ങൾ ഒന്നും തന്നെ കടന്നു പോകില്ല. ആളുകൾക്ക് സഞ്ചരിക്കാൻ മാത്രമേ ഈ പാലം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പാലത്തിന് ഏകദേശം ഒരു 250-300 മീറ്ററോളം നീളം വരും കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള നീളം നമുക്ക് മനസ്സിലാകുന്നത്. അധികം നാൾ കഴിയാതെ പാലം അപകടത്തിന് ഒരു ബോർഡ് വെക്കണം ഒരു മിക്കാറ്. ഞാൻ ഈ കാര്യം തമാശയായിട്ട് പറഞ്ഞല്ല കേട്ടോ. ഈ പാലം ഇനാഗുറേറ്റ് ചെയ്തതിന് ശേഷം അന്ന് ഈ പാലം ഇനാഗുറേറ്റ് ചെയ്ത മുഖ്യമന്ത്രി അടക്കം അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാരും തന്നെ ഈ പാലത്തെ കൂടെ ഒന്ന് ഇക്കരയ്ക്ക് കടക്കാൻ പോലും ഇവിടെ എത്തിയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം അതുപോലെ ഈ പാലം തുരുമ്പെടുത്ത് കഴിയും. അത്യാവശ്യമായിട്ട് ഉടനെയെങ്കിലും കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇപ്പം വളരെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം ഇതൊരു ഓർമ്മ മാത്രമായിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ തുരുമ്പെടുത്ത് കഴിഞ്ഞു. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇത് അവരുടെയൊക്കെ കൺമുന്നിൽ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിരവധി ആളുകൾ ഫിഷിങ്ങിനുമൊക്കെ ആയിട്ട് എത്താറുണ്ട്. ഇപ്പോൾ അക്കരെ ഒരു ഫാമിലിയും കുറച്ച് പേരൊക്കെ ഫിഷിങ് നടത്തുന്നുണ്ട്. നമുക്ക് ഇക്കരെ നിന്ന് അക്കരെ ചെന്നിട്ട് ആ ഒരു ഫിഷ് ചെയ്യുന്നിടത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നിങ്ങൾ കണ്ടോ, രണ്ട് പില്ലറിൽ നിന്നും വരുന്ന ഈ വലിയൊരു കേബിളാണ് നമ്മുടെ ഈ പാലത്തിനെ ഹാങ് ചെയ്ത് പിടിച്ചു നിർത്തുന്നത്. ഈ കേബിളിൽ നിന്ന് ഒരു കണക്ടറും ഒരു കമ്പിയും ഉപയോഗിച്ചാണ് ഈ പാലം നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ ഏതായാലും പാലത്തിന് ഇക്കരെ എത്തി. നമുക്കിനി ആ ഫിഷ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോയി നോക്കാം. ഇതിന് ഈ പാലത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലം ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നമുക്ക് ഏതായാലും അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇപ്പോൾ അവിടെ ഫിഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഇതിൻ്റെ തീരത്തോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് ആരും തന്നെ ഞങ്ങൾ ഈ ചെയ്യുന്നൊരു ആക്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ഇത് ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ്. നല്ല ആഴമുള്ള പുഴയുമാണ്, നല്ല ഒഴുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നതും നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരും തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഒരു ഏരിയയിലോട്ടൊന്നും വരല്ല കേട്ടോ. ഇവിടെ വരുവാണെങ്കിൽ തന്നെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഡ്രൈവറേയും കൊണ്ടേ വരാവുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടായാലും നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളുമായിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഏരിയ വരികയോ സന്ദർശിക്കുകയോ ചെയ്യാവുള്ളൂ. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ മീൻ പിടിക്കുന്ന ഈ ഭായിമാരുടെ അടുത്ത് എത്തി കേട്ടോ. അവർക്കത് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്.
ഇവർ ചെറിയ മീനെയാണ് പിടിക്കാൻ നോക്കുന്നതെങ്കിലും റോഡും റെയിലും ഒക്കെ ആയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരും അപ്പുറത്തിരുന്ന് ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കാം. മുസ്ലിമില്ല അപ്പമില്ല ഓ എന്നാ തീരിടുന്നേ. കുറേ നാൾ മുമ്പ് നമ്മളിവിടെ വരുമ്പോഴേ ഈ സ്ഥലം മൊത്തം തന്നെ കൃഷിയായിരുന്നു. കപ്പയും വാഴയൊക്കെ കൂടി കൃഷി ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് നമുക്കൊന്നും ഇങ്ങനെയൊന്നും ഇറങ്ങി നടക്കാനോ ഈ കാഴ്ചകളൊന്നും കാണാനോ ഒന്നും പറ്റുമായിരുന്നില്ല. പക്ഷേ ഈ സർക്കാർ ഈ ഭാഗങ്ങളൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഈ ഏരിയ മൊത്തം ക്ലിയർ ചെയ്ത് അവിടെ സർക്കാർ വക സ്ഥലം എന്നൊക്കെ ബോർഡ് വെച്ചതിന് ശേഷം അങ്ങനെ കൃഷിയൊന്നും ഇവിടെ ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചൂണ്ടക്കാർക്കായാലും ഇങ്ങനെ വന്ന് ഈവനിങ് ടൈമിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനും കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂർ മേളിലായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സൺസെറ്റായി. നമുക്ക് ആ പാലത്തെ കയറി ആ സൺസെറ്റ് കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി പാലത്തിൻ്റെ സെൻട്രൽ ഏരിയയിലോട്ട് പോകാം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ കാല ആ ചെളിക്കകത്തൊന്ന് പൂണ്ടുപോയി. ഇതുപോലുള്ള പല കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഇവിടെയുള്ള ആളുകൾക്ക് അക്കരെ ഇക്കരെ പോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ് കേട്ടോ. ഇവിടെ വരുന്നവർ അങ്ങനെ ഈ പാലം കാണാൻ വന്നേ തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക, വളരെ സൂക്ഷിച്ച് മാത്രം ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ട് പോവുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഒന്നും ചെയ്യാതിരിക്കുക. ഇത് ഇപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.